الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فَاتَقُوا الله عباد الله اسيكم وإيا يا أبلا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والله رحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസീയത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു സൂറത്തു ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ പ്രസാവ്യമായ ഒമ്പത് ഗുണങ്ങൾ വിവരിക്കുന്നുണ്ട് സൂറത്ത് ഫുർഖാൻ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായമാണ് അതിലെ അറുപത്തിയേഴാമത്തെ വചനത്തിൽ ഒമ്പത് ഗുണങ്ങളിൽ ഒരു ഗുണം അവരുടെ ഒരു പ്രത്യേകത അതായത് മനുഷ്യന്മാർ പല ടൈപ്പാണല്ലോ വിശ്വാസികൾ തന്നെ പല കാര്യങ്ങളിലും ഏറ്റക്കുറവുകൾ ഉണ്ടാകും നമുക്കറിയാം അല്ല ഇമാനു യസീതു വയൻകുസു ഇമാൻ കൂടുകയും കുറയുകയും ചെയ്യും കൂടുതലുള്ള ആളുകളും കുറവുള്ള ആളുകളും ഒക്കെ ഉണ്ടാവും ഇബാദുർ റഹ്മാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഒമ്പത് ഗുണങ്ങളിൽ ഒരു ഗുണം ഒല്ലദീന ഇതാ അംഫക്കു അവർ ചെലവഴിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചിലവാക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ സമീപനം എന്ന് പറയുകയാണ് അള്ളാഹു ഇതാ അം ലം യുസിരിഫു വലം യുത്തുറു വക്കാന ബൈനദാലിക്കവാമ അവർ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ ദൂർത്ത് കാണിക്കുകയുമില്ല പിശുക്ക് കാണിക്കുകയും ഇല്ല വക്കാന ബാലിക്കവാമ അത് രണ്ടിൻ്റെയും ഇടയിലുള്ള മിതത്വത്തിൻ്റെതായ ഒരു വഴി അവർ സ്വീകരിക്കും നമ്മൾ പള്ളിയിൽ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നിഷാ അല്ലാ അടുത്ത മണിക്കൂറുകളിൽ ഇത് കേൾക്കാൻ അവസരമുണ്ടാകുന്ന ആളുകളും ആളുകളെല്ലാം ആലോചിക്കുക ഇത് കേൾക്കുന്ന എല്ലാ ആളുകളും ആലോചിക്കുക അള്ള അവന്റെ ഗ്രന്ഥത്തിൽ നല്ല മനുഷ്യന്മാരുടെ ക്വാളിറ്റി വിവരിച്ച കൂട്ടത്തിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട് ആ വിശ്വാസികളുടെ സമീപനം വിശ്വാസം എന്താണെന്നതിൽ പറയുന്നുണ്ട് സംസ്കാരം എന്താന്നതിൽ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ ആ വചനങ്ങളിൽ വരുന്നുണ്ട് അതൊരു പ്രത്യേക വിഷയമല്ലാത്തത് കൊണ്ട് അഥവാ തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല മറിച്ച് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ ഖുറാനിക വചനം വല്ലധീന ഇതാഫൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ വരും ഖുന്റെ വചനം കേൾക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് നമ്മളതൊന്ന് കേൾക്കുകയും നമ്മുടെ ഹൃദയം കൊടുത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇല്ല ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ജീവിക്കാൻ ശ്രമിക്കും എന്ന് തീരുമാനമെടുത്താൽ ഓരോ വെള്ളിയാഴ്ചയും ഫലവത്താണ് നേരെ മറിച്ച് എന്താണോ കുത്തുബയിൽ നമുക്ക് വിമർശിക്കാനുള്ളത് എന്ന് വിചാരിച്ചും ചിന്തിച്ചും നടന്നാൽ ഒന്നും എന്ന് മനസ്സിലാക്കുക മറിച്ച് ഇവിടെ അല്ല പറയുന്നു വല്ലദീന ഒരു കൂട്ടർ അല്ലെങ്കിൽ ആ ഇബാദുർ റഹ്മാൻ ഇദാം ഫക്കു സിരിഫുറു വക്കേന ബൈനദാലി കക്വാ അവരെ സമ്പത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ ദൂർച്ച് കാണിക്കുകയില്ല പിശിക്കി പിടിക്കുകയില്ല വക്കേന ബൈനദാലി കമ അത് രണ്ടിന്റെയും ഇടയിൽ ചെലവഴിക്കുന്നവരാണ് ഇനി ഇത് നമ്മളിലേക്ക് ചേർത്ത് ഈ അള്ള പറഞ്ഞ ഇബാദുർ റഹ്മാന്റെ ഈ ഗുണം ഈ മിമ്പറിൽ കയറിയ എനിക്കുണ്ടോ ഇത് കേൾക്കുന്നത് നിങ്ങൾക്കുണ്ടോ അതാണല്ലോ പരിശോധിക്കപ്പെടേണ്ടത് അതാണല്ലോ നാം വിലയിരുത്തേണ്ടത് ഒന്ന് നമുക്ക് ദൂർത്തുണ്ടോ പിശുക്ക് ചിലപ്പോ തിരയുണ്ടാവൂല പക്ഷെ ദൂർത്ത് നല്ല ഉണ്ടാകുന്ന ചില ആളുകൾ ഉണ്ടാവും ചില ആളുകൾക്ക് ദൂർത്തായ അവസ്ഥ ഉണ്ടാവില്ല അത് ഇസ്ലാം പഠിപ്പിച്ച പ്രകാരമുള്ള ചെലവഴിക്കലാണ് പരമ പിശുക്കന്മാരെ അറ്റകൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്ന് നമ്മൾ ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ അറ്റകൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്ന് പറഞ്ഞാൽ അത്ര പോലും പിശുക്കുള്ള ആളെന്ന് അതിനർത്ഥമുള്ളൂ ആ ചൊല്ലിന്റെ അർത്ഥം അത്രയും ആർക്കും മനസ്സിലാകുന്നതാണ് അറ്റകൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്ന് പറയുന്ന ചൊല്ല് അപ്പൊ ഇവിടെ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്റെ ഇഷ്ടദാസൻ എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്ന ഏത് കാര്യവും ആര് കേട്ടാലും ഏഹ് അയ്യടാ ഇതെന്താ അങ്ങനെ എന്ന് തോന്നൂല്ല അങ്ങനെ വിചാരിക്കില്ല ഞാൻ ലളിതമായൊരു ഉദാഹരണം പറയാം ഇപ്പം ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ കൈവിരളുകൾ നമ്മുടെ വായിൽ വെച്ച് പിന്നെ അത് നക്കിത്തൊടച്ച് വൃത്തിയാക്കണം ആ വെരലുകളിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കാതെ നമ്മുടെ വായ കൊണ്ട് അതിലെ ഓരോ അരിമണികളും അല്ലെങ്കിൽ അതിലെ കറിയുമൊക്കെ നമ്മൾ വായിൽ നക്കിത്തൊടച്ച് നമ്മൾ എടുക്കണം അലൈഹി അല്ലൈവലം പഠിപ്പിച്ചാണ് അപ്പൊ ഇതിങ്ങനെ ആളുകൾ ആലോചി ഇതിനെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അനിയയച്ച ഒരു പ്രസംഗം കണ്ടു ബോറാണെന്നും വൃച്ചുകേടാണെന്നും എച്ചിലാണെന്നും മറ്റേതാണെന്നും മറച്ചതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വിമർശനങ്ങൾ ആഴമേറി ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് ബാഹ്യമായ ഓരോ കാര്യങ്ങളെ വിലയിരുത്തുന്നത് കൊണ്ടാണ് നിങ്ങളെ ആലോചിച്ചു ലോകത്ത് എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യന്മാരുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയുന്നത് എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യന്മാരുണ്ട് ഇതിലെ നല്ല ശതമാനം ആളുകൾ ഹോട്ടലിനെ അവലംബിക്കുന്നുണ്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ലളിതമായ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ വലിയ ചിന്തയാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഒരാശയം എന്നുള്ളത് അപ്പൊ അവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ഉച്ചഭക്ഷണം കഴിക്കുന്ന അത് നമ്മളൊന്ന് പരിശോധിക്കുക ഉച്ചഭക്ഷണം കഴിക്കുന്ന ഒരാൾ ഒരായിര ആൾ ഒരു ഹോട്ടലിൽ കയറുന്നു വിചാരിക്കുക ഒരു പതിനൊന്ന് മണി മുതൽ ഒരു മൂന്നര വരെ ഹോട്ടലിൽ ഭക്ഷണമൊക്കെ ഉണ്ടാവും ഒരു ചോറ് ഐറ്റംസ് നെയ് ചോറ് ബിരിയാണി സാധാ ചോറ് വേഗം തീരും ഇങ്ങനെയൊക്കെ നമുക്ക് പരിചയമാണത് അത് വിശദീകരിക്കേണ്ട കാര്യമല്ല ഒരായിരം ആള് ഭക്ഷണം കഴിക്കുന്നു നിങ്ങൾ വിചാരിച്ചു ഒരു നല്ല തിരക്കുള്ള വലിയൊരു ഹോട്ടലില് അറിയപ്പെട്ട ഏതെങ്കിലും ഒരു ഹോട്ടൽ നിങ്ങൾ മനസ്സ് കൊണ്ടു വന്നോ ആ ഹോട്ടലില് ഒരായിര ആള് കയറി ഭക്ഷണം കഴിക്കുന്നു വേണ്ട ഒരു മുന്നൂറാൾ കയറി ഭക്ഷണം കഴിക്കുന്നു വേണ്ട നൂറാൾ കയറി ഭക്ഷണം കഴിക്കുന്നു എന്ന് വിചാരിച്ചു ഈ നൂറാളെ കൈവിരലുകളിൽ പത്ത് മണി അരിയുണ്ടെന്ന് വിചാരിക്കുക ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ മാന്തി കഴിച്ചാൽ അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ കഴിക്കുന്ന ആളുകൾ കയ്യിലൊക്കെ ഇട്ട് ഇങ്ങനെ ഉരുട്ടി കൈയിലൂടെ ഒക്കെ കറിയൊക്കെ ഒലിച്ച് അങ്ങനെ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഭക്ഷണം കഴിച്ച പ്ലേറ്റിലും ഉണ്ടാവും കുറെ ഭക്ഷണം ആ പ്ലേറ്റിന്റെ ചുറ്റുവട്ടത്ത് കുറെ ഭക്ഷണം പോയിട്ടുണ്ടാവും പിന്നെ അയാളുടെ കയ്യിൽ നിറയെ ഭക്ഷണം ഉണ്ടാവും അങ്ങനെ അതുകൊണ്ടുതന്നിട്ടാണ് കൈ കഴുകുന്നിടത്ത് അയാൾ കഴുകുക അങ്ങനെ ഒരു നൂറാൾ കൈ കഴുകിയാൽ അവിടെ ആ വറ്റിന്റെ മണി നൂറാളുടെ കൈകളിൽ പത്ത് തോന്നുന്നുണ്ടെങ്കിൽ എത്ര അരിമണിയാണ് പോകുന്നത് എത്ര ആക്കുള്ള ഭക്ഷണമാണ് പോകുന്നത് അതൊരു മുഹമ്മദ് നബി പഠിപ്പിച്ച ഒരു ഉണ്ടെങ്കിൽ ഒരു മണി അരി ആ കൈ ഇന്നെടുത്തുണ്ടാവില്ല എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യരും എഴുന്നൂറ്റി പതിനഞ്ച് കോടിയിലെ ഒരു അരിമണി കൂട്ടിയാൽ എഴുന്നൂറ്റി പതിനഞ്ച് കോടി അരിമണിയായി എത്ര ചാക്കിലേക്ക് ഉണ്ടാവും അരി സങ്കല്പിച്ചു നോക്ക് എത്ര ലോറിയിലേക്ക് ഉണ്ടാവും അരി എന്ന് ചിന്തിച്ചു നോക്ക് അപ്പൊ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഒരു മണി അരിയും വേസ്റ്റ് ആവില്ല ഒൻ്റെ പ്ലേറ്റിന്റെ ചുറ്റുവട്ടത്തും ഉണ്ടാവില്ല ഒൻ്റെ പ്ലേറ്റിൽ ഉണ്ടാവില്ല പുറത്ത് വേസ്റ്റും ആവൂല ഒരരിമണി പോലും പാവപ്പെട്ടവൻ അർഹതപ്പെട്ടത് മുസൽമാന്റെ കൈകളിൽ നശിച്ചൂല അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാ വിഷയത്തെ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാ നിങ്ങൾ ആ വിഷയത്തെ നേരെ മറിച്ച് നമ്മൾ കൈ കഴിയുന്നിടത്ത് ആളുകള് നിങ്ങൾ ചിന്തിക്കണം ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാൻ അവിടെ ഒരു ആളുടെ കയ്യിൽ നിന്ന് ഒരുപാട് അരിമണിയും കറിയും ഒക്കെ ഉണ്ട് അതിലേക്ക് കാർക്കിച്ചു തുപ്പുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ സ്ലാമനെ വിമർശിക്കുന്ന മനുഷ്യനായി ദൈവം പടച്ചിട്ട് മനുഷ്യന്റെ ഒരു ഗുണവും ഇല്ലാത്ത ഞാനിങ്ങനെ പറയും നിങ്ങൾ ക്ഷമിക്കണം അത്രമേൽ ഭയാനകരമാണ് അവരുടെ അവസ്ഥ അതുകൊണ്ടാ അല്ല ആലോചിച്ച് നോക്കിയ ഒരു ചിന്തയില്ല ഒരു ചിന്തയില്ലാത്ത ആയമേറിയ ഒരു ചിന്തയും ഇല്ലാത്ത ഒരു കൗമ് അല്ല അത് മാത്രം ആലോചിച്ച് നോക്കുന്നത് നിങ്ങൾ ചോറിലേക്ക് തുപ്പുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ചിന്തിക്കും മനസ്സുകൾ സങ്കല്പിച്ചു നോക്കി നിങ്ങൾ കൈ കഴിയുന്നിടത്തുള്ള അവസ്ഥ വിശേഷത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ഒരരിമണി അവിടെ ഉണ്ടായിട്ട് അതിലേക്ക് തുപ്പ് നിന്ന് സങ്കല്പിച്ചു നോക്കി നിങ്ങള് അതുവരെ പ്ലേറ്റിൽ പവിത്രമായി കൈകൊണ്ടെടുത്ത ഒരു വസ്തുവിലേക്ക് ആലോചിക്കാനാണ് ഞാൻ പറയുന്നത് അതൊന്നും ആര് ചിന്തിക്കില്ല അറിയോ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ ചിന്തിക്കില്ല മൂത്രോഹിച്ച കെഴുകുന്നവരെ വിമർശിക്കുന്ന വിദ്വാംമാരെ ഞാൻ കണ്ടു എത്ര ഭയാനകരാണല്ലേ നിങ്ങൾ ആലോചിച്ചോ മൂത്രോയിച്ച കഴുകുന്ന വിമർശിക്കാൻ എടാ നായി അയക്കോന്ന അതിന്റെ അർത്ഥം എടാ നായി അയക്കോ എന്ന് നായി മൂത്രയിച്ചാ കഴുകാറില്ല അതുപോലെ അയക്കോന്ന് രണ്ട് കാലിൽ നിൽക്കുന്ന പേന കുപ്പായിരുന്ന മനുഷ്യന്മാര് പറയണേ ആലോചിച്ച് നോക്കണം നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ അവിടെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി വിവരിക്കുന്നിടത്ത് കുറച്ച് ഗൗരവമായി വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സമ്പത്തുമായി ബന്ധപ്പെട്ടടുത്ത് വളരെ ഗൗരവവും കണിശവുമായ നിയമങ്ങളാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വല്ലതീന ഇതാ ഈ ആയത്ത് സൂറത്ത് ഫുർഖാൻ അറുപത്തയ്യാമത്തെ വചനമാണ് ഇബിനെ അബ്ബാസ് ഈ റലിഅള്ളബിൻ അബ്ബാസ് റൈസുൽ മുപ്പബിൻ അബ്ബാസ് അലൈഹി സ്വലമ പതിമൂന്ന് വയസ്സു ഉണ്ടായിരുന്ന ആളാണ് ഇബിനെ അബ്ബാസ് അറിയല്ലോ അള്ളാവിന്റെ റസൂലിന്റെ ഖുറാൻ വ്യാഖ്യാനം കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം ഇബിനെ അബ്ബാസിൻ്റെതാണ് പതിമൂന്ന് വയസ്സാണ് നബി നബിസ് അലൈഹി മരിച്ചു വിട പറയുന്ന കാലത്ത് ഇബിനെ അബ്ബാസ്റല്ലാന്ന് ചെറിയ കുട്ടിയാ പക്ഷെ ഭയങ്കര അംഗീകാരം കിട്ടിയ സഹാബിയാണ് ആ ഇബിനെ അബ്ബാസ് പറയാണ് ഒരു ഊഹിത് മലയോളം ഒരാള് അള്ളാന്റെ മാർഗത്തിലാണ് ചെലവഴിക്കുന്നതെങ്കിൽ അത് ദൂർത്തല്ല അല്ലഹ് വിലക്കിയ മാർഗ്ഗത്തിൽ ഒരു കൈപ്പിടി ഒരു മുദ് ഒരു കൈപ്പിടിയാണ് ധാന്യം ചെലവഴിക്കുന്നതെങ്കിലും അത് ദൂർത്താണ് ഒന്നുകൂടി മനസ്സിലാക്കുക അള്ളാന്റെ മാർഗത്തിൽ ഒരു ഉഹുതുമലയോളമാണ് ചെലവഴിക്കുന്നതെങ്കിൽ അത് ദൂർത്തല്ല അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ ഒരു ഉഹുദുമലയോളമാണ് ചെലവഴിക്കുന്നതെങ്കിൽ അത് ദൂർത്തല്ല അല്ലാഹു വിലക്കിയ മാർഗത്തിലൊരു കൈപ്പിടിയോളമാണ് ചെലവഴിക്കുന്നതെങ്കിൽ അതെന്താണ് ദൂർത്താണ് അപ്പൊ ആലോചിക്കാനാണ് ഇവിടെ പിശുക്ക് എന്ന് പറയുന്ന സംഗതിയുമായി ബന്ധപ്പെട്ട് ഖുർആൻ നടത്തിയിട്ടുള്ള ഞാൻ ആ ഭാഗമാണ് ദൂർത്ത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാൻ പിശുക്കുമായി ബന്ധപ്പെട്ട മേഖലയെ ഞാൻ പറയുന്നു മനസ്സിന്റെ പിശുക്കിൽ നിന്ന് മോചനം തേടാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അവിടെയാണ് ഒമ്പത് ഗുണങ്ങളിൽ ഒരു ഗുണം ഇവിടെ വിവരിക്കുമ്പോൾ പിശുക്കാത്തവരാണ് വിശ്വാസികൾ ദൂർത്തില്ലാത്തവരുമാണ് വിശ്വാസികൾ രണ്ടിന്റെയും ഇടയിൽ ചെലവഴിക്കുന്നവരാണ് സത്യത്തിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ആയത്ത് ഇതെല്ലാരും പ്രാവർത്തിയാക്കിയ ഇസ്ലാമിനെ വിമർശിക്കുന്നവരും ഇത് പ്രാവർത്തിയാക്കിയാൽ ഇസ്ലാമിനെ അനുകൂലിക്കുന്നവരും ഇത് പ്രാവർത്തിയാക്കിയാൽ ഒരുപാട് ആളുകൾ രക്ഷപ്പെടും ഒരുപാട് ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാന് എൻ്റെ നാടിൻ്റെ പരിസരത്ത് കോടീശ്വരം എന്ന് പറഞ്ഞാൽ നാല്പത്തെട്ട് പ്ലോട്ട് അയാൾക്ക് അത് മൂന്ന് കോടി നാല് കോടി വില കിട്ടുന്ന നാൽപ്പത്തെട്ടോളം ഭൂമിയുള്ള മനുഷ്യനാണ് അയാളുടെ പിന്നെ കമ്പനിയിൽ വെച്ച അയാളുടെ മിഷനിൽ അയാളുടെ വിരള് കുടുങ്ങിയിട്ട് മുറിഞ്ഞു പോയിട്ട് ആ വിരലിന്റെ അറ്റം തുന്നി കൂട്ടാൻ വേണ്ടി എഴുപതിനായിരം എന്ന് പറഞ്ഞ അയാൾ പറഞ്ഞ ആ വിരള് വേണ്ടാന്ന് സ്വന്തം കയ്യിലെ വിരള് വേണ്ടാന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണോ അയാളെ പ്ലോട്ടിന്റെ അര സെന്റ് വിറ്റ അയാൾക്ക് അഞ്ച് കൈ വാങ്ങാം ആ മനുഷ്യനാണ് പറയുന്നത് എഴുപതിനായിരം ആകുക ഒന്നാ വേണ്ട ഇന്നും അയാൾ കൊടീശ്വരനാണ് പക്ഷെ ഒരു മനുഷ്യനും അയാളെ പറ്റി നല്ല പറയില്ല ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഒരു ചതക്കു കൊടുക്കുന്നിടത്ത് മനസ്സ് വികസിച്ചിട്ടില്ല അങ്ങനെയുള്ള മനുഷ്യന്മാര് ഞാൻ നിങ്ങളോട് പറയാ അള്ളാഹു സുബാനു വച്ചാല പറയുന്ന ഏതാനും കുറാനിക വചനം മാത്രം സ്പീഡിൽ പറഞ്ഞു പോവുക അള്ളാഹു സുബാനു അച്ചാല പറയാണ് രണ്ട് കാര്യങ്ങളാണ് ഇതില് അത് ഒന്ന് നമ്മള് സൂറത്ത് ഹദീദിലെ ഒരു വാചകം നൊക്കെ എന്താ പറയുക ഈ അധ്യായ നമ്പറും വചനവും പറഞ്ഞ ഞങ്ങളെ മനസ്സിൽ ഓർത്ത് വെച്ച് അമാനോലയുടെ തഫ്സീർ പോയിട്ട് വെറുതെ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഖുറാൻ എങ്കിലും ഒരു ഖുറാന്റെ വചനമെങ്കിലും ഒരു കുത്തുബേന്ന് പോയിട്ട് വീട്ടിൽ നോക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഇതുവരെയുള്ള ജീവിതത്തിലെ തകരാറുകൾ തിരുത്താൻ ഉപകരിച്ചില്ലെങ്കിൽ നമ്മൾ കുളിച്ചൊരുങ്ങി പെട്രോളൊക്കെ അടിച്ച് വണ്ടിയൊക്കെ ആയിട്ട് ഇത്ര ദൂരം വരുന്നതിൽ എന്താ അർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കൂ തലേന്ന് രാത്രി മുതൽ മാനസികമായിട്ടൊരുങ്ങിയ ഒരു കുത്തുബ നടത്താൻ ഈ വെള്ളിയാഴ്ച കുടുത്തുപടത്തിയ അടുത്ത വെള്ളിയാഴ്ച നീ വെള്ളിയാഴ്ച ആയി പോവുകയാണ് അപ്പൊ എന്തിനാ നമ്മൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവാന് അതില്ലെങ്കിൽ എന്താ അർത്ഥം സൂറത്ത് ഹദീദ് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ വിശുദ്ധ ഖുറാനുള്ള അമ്പത്തേഴാമത്തെ അധ്യായമാണ് സൂറത്ത് ഹദീദ് ഇരുമ്പ് എന്ന് പറയുന്ന അധ്യായം അതിലെ ഇരുപത്തിനാലാമത്തെ വചനം ആ വചനത്തിൽ അള്ളാഹു നേരത്തെ പറഞ്ഞത് ഇബാദുർ റഹ്മാന്റെ ഗുണമാണ് പറഞ്ഞത് എന്നാ ചില ആളുകളുണ്ട് മനുഷ്യന്മാരെ കൂട്ടത്തിൽ കേട്ടോളൂ കേട്ടോ അല്ല എന്ന പദം നിങ്ങൾ ഓർത്തു വെക്കുക അല്ലതീന യബുഹലൂന ഒരു വിഭാഗം ആളുകളുണ്ട് അവർ പിശുക്കുന്നു അവർ സ്വയം പിശുക്കന്മാരാണ് സ്വന്തം ജീവിതത്തിൽ അയാൾ അറു പിശുക്കനാണ് മാത്രമല്ല അയാൾക്ക് സ്വയം പിശുക്കുണ്ട് എന്ന് മാത്രമല്ല എന്നാ അയാൾ ഒരു ദേവത്തും കൂടി നടത്തുന്നുണ്ട് എന്താ അയാളെ ദേവത്ത് അല്ല പറയാണ് കേട്ടോളി വൈ ആമുറൂനെ അയാൾ കൽപ്പിക്കുന്നുണ്ട് എന്ത് അന്നാസ് ജനങ്ങളോട് എന്ത് കൽപ്പിക്കുന്നുണ്ട് ബിൽ ബുഹ്ലി എടാ നിങ്ങള് പിഷ്കന്മാരായിക്കോളെ ഇന്ന് ജനങ്ങൾ ഒരുപാട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഞാനൊരു വലിയ ഇരിക്കുകയാണ് അപ്പോ ആ ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ടതാണ് ആ ആരാധനാലയത്തിൽ വരിസംഖ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സംഖ്യ കുറേ കാലം നിശ്ചിത സംഖ്യ കൊടുത്താൽ നമ്മൾ അറിയല്ലോ കുറച്ച് കൊല്ലം കാലം കഴിഞ്ഞ ഒരു ലേശമൊന്നും കൂട്ടിക്കൊടുക്കാൻ എല്ലാരും എല്ലാരും ആവശ്യപ്പെടണാണ് അങ്ങനെ കൂട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ട വലിയൊരു ധനാഢ്യൻ ആ സദസ്സിലുണ്ട് ധനാഠ്യം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യൻ അപ്പോൾ ഒരുപാട് സാധുക്കളായ നിത്യം ജോലിയൊക്കെ ചെയ്ത് ആ സാധുക്കളെ നമ്മൾ പറഞ്ഞ് പള്ളിക്കമ്മിറ്റി ആവശ്യപ്പെട്ട സംഖ്യ തരാൻ അവരൊക്കെ തയ്യാറായപ്പോൾ ഇയാൾ എണീറ്റ് നോക്കുക അതൊക്കെ ജനങ്ങൾക്ക് കഴിയുമോ സാധി ആയ കൊടുക്കാൻ മനസ്സില്ല നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അപ്പൊ ഞാനീ ആയ തോതി കൊടുത്തു പുറത്തിറങ്ങിയ പദ്ധതി എന്നോട് ചോദിച്ചാ എന്നെ പറ്റിയല്ലേ അങ്ങനെ പറ്റിയാ പറഞ്ഞേ ഇങ്ങക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങക്ക് ഈമാൻ ഉണ്ട് എന്ന അർത്ഥം ഇമാൻ ഇല്ലാന്നല്ല ഇമാൻ ഉണ്ട് കാരണം എന്നെ പറ്റിയാണ് തോന്നൽ തന്നെ നമുക്ക് ആവശ്യം അത് തോന്നിയിട്ടുണ്ട് അതിന്റെ അർത്ഥം അയാക്ക് ഇമാൻ ഉണ്ട് എന്നാണ് അയാൾക്ക് ഈമാൻ നശി അത് തോന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ അത്രമേൽ ഹൃദയം കടുത്തുപോയിന്ന ഞാൻ പറഞ്ഞ കാത്ത് ഇങ്ങക്ക് ഈമാൻ ഉണ്ട് അർത്ഥം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ അള്ള പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കി ആയത് എന്താ പറയണത് അള്ളാഹു മനുഷ്യർക്കിടയിൽ ചില ആളുണ്ട് സ്വയം ചെയ്യും വേണ്ടി ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യും പറയാണ് വമയ്യ തവല്ല നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ അള്ള ഔനിത്യമുള്ളവനാണ് അള്ള ഔദാര്യമുടയവനാണ് അല്ലോ എന്തിനാ അത് അങ്ങനെ പറയുന്നത് വളരെ ഗൗരവപ്പെട്ട് അവരവസാനിപ്പിക്കലാണ് അവസാനിപ്പിച്ച് ഏത് അള്ളാന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ലല്ലോട്ടോ അങ്ങളോട് ചെലവഴിക്കാൻ പറയണത് അത് ഇങ്ങക്ക് വേണ്ടിയാണ് കേട്ടോ അല്ലാണ്ട് പടച്ചോം ദരിദ്രനായിട്ടല്ല കാരണം ജൂതന്മാര് പറയുന്നുണ്ട് അള്ളാഹു ദരിദ്രനാണ് അള്ളാഹുന്റെ കൈ ബന്ധിപ്പിക്കപ്പെട്ടതാണ് അതിന് മറുപടി ഒരുക്കുണ്ട് കുറവാൻ മനുഷ്യരോട് പറയാൻ അത് എന്നിട്ട് ഇവിടെ അള്ള ഓർമ്മപ്പെടുത്തുന്ന എന്തറിയോ അള്ള ദരിദ്രനായതുകൊണ്ടല്ല അങ്ങളെ സമ്പത്ത് നിന്ന് ചെലവഴിക്കാൻ പറയണത് അള്ളാഹുവിന് അവർക്ക് കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല എന്നല്ലാഹു തീർത്തു പറയാൻ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അല്ല പറഞ്ഞേ സുഹൃത്ത് നൂറ് എടുത്തു നോക്ക് സുഹൃത്ത് നൂറിലെ മുപ്പത്തിരണ്ടിലെ അല്ല എന്താ പറഞ്ഞേ നിങ്ങളുടെ മകൾക്ക് ഭർത്താവായി വരുന്ന ഒരുത്തൻ ദരിദ്രനാണെങ്കിൽ ഈ നല്ല ചെറുപ്പക്കാരനാ വന്നത് നല്ല സത്യസന്ധന നല്ല യോഗ്യനാണ് പക്ഷെ കുറച്ചൊരു സാമ്പത്തിക കഴിവ് ഈ അല്ല അത്ര ഭദ്ര ചെറിയൊരു കുറവുണ്ട് അപ്പൊ തോന്നാൻ എന്ത് പൈസ ഒന്നും ഇല്ലാത്തവനാണ് നമ്മുടെ മുള കെട്ടിച്ചുകൊടുക്കണോ അതിനാ അല്ല പറഞ്ഞത് എന്ത് ഇജ്ജ് വേദാറാണ്ട നല്ല മനുഷ്യനാ വന്നതെങ്കിലേ ഓനെ സമ്പന്നനാക്കേണ്ട ചുമതല ഓനെ നിന്റെ മോളെ പൊട്ടാൻ മാത്രം പ്രാപ്തനാക്കേണ്ട ബാധ്യത എനിക്കാണ് കഴിഞ്ഞാൽ ചെയ്തോളൂ വല്ലാത്തൊരു അത് വിശ്വസിക്കുന്ന ഒരാള് ശ്രീധനത്തിന്റെ വയ്യാൻ നടക്കില്ല അത് വിശ്വസിക്കുന്ന ഒരാള് മന്നെ നല്ലൊരു ദീനീ ബോധമുള്ള നല്ല മതബോധമുള്ള നല്ല സത്യസന്ധതയുള്ള വാക്കുപാലിക്കുന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കുറച്ച് പൈസ അല്ലാന്നേ ഉള്ളൂ ബാക്കിയല്ലുണ്ട് നിത്യവും രാവിലെ പോകുന്നുണ്ടോണ്ട് നല്ല കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഒരാളെയും ചതിക്കുന്നില്ലേ എങ്കിൽ അവനോളം യോഗ്യനായ ആരാള് എല്ലാരെയും പറഞ്ഞു പറ്റിച്ച് വലിയ പൈസക്കാരനായി വലിയ കാറിൽ കിടന്ന് പലിശയായിട്ട് ബന്ധപ്പെട്ട് പലിശ കൊടുത്തും വാങ്ങിയും ജീവിക്കുന്ന ഒരുത്തിനേക്കാൾ എത്ര ധന്യനാണ് ആ സാധു ആ സാധുവിന് മോളെ കെട്ടിച്ചു കൊടുക്കാന് അവിടെ അള്ള പറഞ്ഞുങ്കിൽ അള്ള പറയുണ്ട് സൂറത്ത് ഫാത്തിൽ പതിനഞ്ചാമത്തെ വചന നിങ്ങൾ നിങ്ങളെടുത്ത് പതിനഞ്ചാം അധ്യായം അവിടെ പറയണെന്നറിയോ അള്ളാഹു സുബാന പറയാണ് മനുഷ്യരെ അൻതുമുൽ ഒന്ന് നിങ്ങളെ പടച്ചോനിലേക്ക് എന്താണ് ഫക്കീറന്മാരാണ് അള്ളാഹു ആ ഔദാര്യമുടയവനാണ് അള്ളാഹു കഴിവുറ്റവനാണ് നിങ്ങളാകട്ടെ ഫക്കീറാണ് നിങ്ങൾ അള്ളാഹുലേക്ക് ആവശ്യമുള്ളവരാണ് പടച്ചോനത് ആവശ്യമില്ലാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ അതിൽ തട്ടി ഉണർത്താൻ ഇന്ന് അള്ളാഹുവിടെ പറയണെന്തറിയോ അങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ പിശുക്ക് പറയും പിശുക്ക് പറയുകയും പിശ്ക്കാൻ പറയുകയും ആ പിശുക്കിന് വേണ്ടി ആളുകളെ ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ആ സ്വഭാവം നമുക്കുണ്ടോ സ്വയം പിശിക്കുകയും എടാജിതൊക്കെ ചെലവഴിച്ചാൽ അങ്ങനെ ആയിപ്പോട്ടോ അപ്പൊ നമുക്കെന്നെ അറിയാം നമ്മളിപ്പോ ഞാൻ ചിന്തിക്കുന്ന ഒരു പ്രധാന പോയിന്റ് നിങ്ങളോട് പറയാണ് ഇപ്പം നമ്മൾ ഈ നാട്ടില് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാനാണ് പറയുന്നത് ഇപ്പം നമ്മളുടെ വീട് നമ്മുടെ മക്കള് നമ്മുടെ കുടുംബം അതൊക്കെ നമ്മൾ തന്നെയാണ് പരിഹരിക്കുന്നത് നമ്മുടെ വീട് പണി നടക്കുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും ചോദിക്കും ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിരിച്ചിട്ടാണോ വീടുണ്ടാക്കുന്നത് എന്ന് ആരും ചോദിക്കൂല അല്ലേ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാട്ടോ മനുഷ്യർ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു വണ്ടി എടുത്തെന്ന് പറഞ്ഞാൽ ഏതൊക്കെ പള്ളിയിൽ നിന്ന് പിരിച്ചിട്ടായി വണ്ടി എടുത്തതെന്ന് നമ്മൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഇല്ല നേരെ മറിച്ച് ഞങ്ങളുടെ നാട്ടിൽ പള്ളി ഉണ്ടായിരുന്ന നമ്മൾ എന്തൊക്കെയാ എടുന്ന് ഫണ്ട് കുവൈത്ത്ന്ന സൗദി അറേബ്യന്ന അയാ ഞങ്ങൾ കാസർകോട് ജില്ലയിൽ പോയി തിരുവനന്തപുരം ജില്ലയിൽ പോയി എറണാകുളം ജില്ലയിൽ പോയി എന്തേ ഇങ്ങനെ വന്നത് അള്ളാന്റെ പള്ളി ഉണ്ടാക്കാൻ എന്താ നാട്ടിൽ ആളില്ലാതായി പോയത് എന്നാ ആ നാട്ടില് ആ പള്ളിയിൽ വരുന്ന മുന്നൂറാൾക്കും വീടില്ലേ ഉണ്ട് വാഹനമല്ലേ ഉണ്ട് കടലേ ഉണ്ട് ബിസിനസ് സ്ഥാപനമല്ലേ ഉണ്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് എന്താ കാരണം അള്ളാഹുവിന്റെ മസ്ജിദ് വേറെന്തോ ഒരു തലത്തിൽ നമ്മുടെ മനസ്സിൽ കയറിയുണ്ടല്ലേ ഉസ്മാനുബിൻ അപ്പാൻ നബീസ്വല്ലാഹുലെ ഞാൻ അതാ ചിന്തിക്കുന്നത് നിങ്ങൾ ആര് നമുക്ക് ആരാ മാതൃക ശരിക്കും ഉസ്മാനുബിൻ അഫ്ഫാനും സാപത്ത് നിൽക്കുന്ന അടുത്ത് പറയുകയാണ് ജൂതന്റെ കയ്യിലെ റൂമാക്കിണർ റുമാക്കിണർ ഇന്നും ഉണ്ടിട്ടോ റൂമാ കിണർ കണ്ടവരുണ്ടാവും ഒരു പക്ഷേ റൂമാക്കിണറ് കാണണം ഇന്നും വെള്ളം ഉണ്ടായില്ലേ മനോഹരമായ ഒരു കിണറാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പുള്ള കിണർ ഇന്നും ഉണ്ട് അതിൽ ഇന്നും വെള്ളം ഇന്നും ഉസ്മാനമിൻ അപ്പാൻ കബറിൽ കൂലി കിട്ടിണ്ട് ഒന്നുകൂടെ ആലോചിക്കണേ ആ റൂമാ റൂമാക്കിണറ് മുസ്ലിംകൾക്ക് ഈ ജൂതനാകട്ടെ വില കൂട്ടി കൂട്ടി ഇരുപതിനായിരം ദിർഹെ അന്ന് ഇരുപതിനായിരം ദിർഹം തന്നെ എത്ര ലക്ഷം ഉറുപ്പിയ കൂട്ടി നോക്കി നിങ്ങള് അത്രയും വിലപിടിപ്പാണ് പറയുന്നത് അന്നത്തെ കാലത്ത് അപ്പോ എല്ലാരും നിൽക്കുന്ന കൂട്ടത്തിൽ നബിസ്വല്ലാ അലൈഹി സ്വല പറയാണ് ഒരിക്കലും ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കണേ ആ സദസ്സിൽ ഉസ്മാനു മിൻ അപ്പാനെ സപ്പറേറ്റ് വിളിച്ച് നബി പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ കിണർ വാങ്ങിക്കൊടുക്കണമെന്നും എല്ലാവരും നിൽക്കുന്ന സസ് ഇതുപോലെ എന്ന് കൂട്ടിക്കോ മിമ്പറിൽ വെച്ച് ഞാൻ പറയാനും അങ്ങനെ പറയണെന്ത് റൂമാ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി ഉടനെ ഉസ്മാൻ നബിഅലൈ വസ്ലമെസ്മാൻ ഞാൻ വാങ്ങി ദാനം ചെയ്യാം അങ്ങനെ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ച് ആ കിണർ വാങ്ങി ദാനം ചെയ്യാണ് അപ്പൊ അവിടെ ഒരു പ്രചോദനമാണ് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു പ്രചോദനമാണ് ഇസ്ലാം മനുഷ്യന് ജീവിക്കാൻ കരുത്തു നൽകുന്ന ദർശനത്തിന്റെ പേരാ അത് അത്ഭുതമല്ലേ എത്ര ആൾ ചിന്തിക്കുന്നുണ്ട് ഇസ്ലാം മനുഷ്യന് കരുത്ത് നൽകുന്ന ദർശനമാണ് ബാക്കിയുള്ള ദർശനങ്ങളെ നിങ്ങൾ ശരിക്കും ഒന്ന് നോക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ ഇപ്പൊ നിങ്ങൾ നോക്ക് ആത്മ ചെയ്യാൻ ചിന്തിക്കുന്ന ഒരാളോട് റസൂൽ എന്താ പറയുന്നത് കെട്ടിടത്തിന്റെ മോൾ താഴോട്ട് ചാടിയായി മരിക്കണമെങ്കിൽ അന്റെ പരലോകത്താവസ്ഥ കെട്ടിടത്തുനിന്ന് ചാടിക്കൊണ്ടേയിരിക്കലാണ് ജി ജീവിക്ക് ജീവിക്കാനാണ് എനിക്ക് ജീവിതം നൽകിയത് അത്ര പ്രചോദനമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചത് ഇവിടെ എന്താ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഇനി നിങ്ങൾ ആലോചി ആലോചിച്ച് നോക്കിക്കോ ഖുറാന് അൻപത്തൊമ്പതാം അധ്യായം സുറത്ത് ഹഷർല് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകണം സുറത്ത് ഹഷർല് അള്ളാഹു സുബാനുത്തല പറയണം നിങ്ങൾ അവിടെ ഒമ്പത് പത്ത് വാചകങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ ഒമ്പതാമത്തെയും പത്താമത്തെയും വചനങ്ങൾ ഒമ്പത് ഒരു പ്രത്യേക കാര്യമാണ് പത്ത് അതിനെ തുടർന്ന് വരുന്ന കാര്യമാണ് അത് അവരുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ അള്ളാഹു പറയാണ് മുഹാജിറുകള് അൻസാറുകളുടെ നാട്ടിലേക്ക് മദീനത്തേക്ക് വന്ന രംഗം പറയാണ് അത് പറഞ്ഞിട്ട് പറയാണ് അവർ അതായത് മുഹാജിറുകൾ ആ മുഹാജിരുകളുടെ വരവിന് മുമ്പായി വാസസ്ഥലവും വിശ്വാസവും സ്വീകരിച്ച് സ്വീകരിച്ചു വെച്ചവർക്കും അതായത് അൻസാറുകൾക്ക് തങ്ങളുടെ അടുക്കലേക്ക് സ്വദേശം വെടിഞ്ഞു വന്ന മുഹാജിറുകൾക്കും എന്തുണ്ട് നൽകപ്പെട്ട ധനം സംബന്ധിച്ച് തങ്ങളുടെ മനസ്സുകളിൽ ഒരു തോന്നലില്ലാതിരിക്കാം ഇത് ഏതാണ് ആ അവര് പറയുന്നത് എന്താണെന്നറിയോ അല എന്ന് പറഞ്ഞല്ലോ അത് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ കാര്യമാണ് വമൻ അവരുടെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ഒരു മോചിതരായി അൻസാറുകളെ കുറിച്ച് പറഞ്ഞാൽ അതായത് ധനം കിട്ടിയപ്പോ നബി കൂടുതൽ മുഹാജിറുകൾക്ക് കൊടുത്തു അത്ര തന്നെ അൻസാറുകൾക്ക് കൊടുത്തില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അൻസാറുകളുടെ മനസ്സിൽ മുഹാജിറുകൾക്ക് എന്താ റസൂല് കൂടുതൽ കൊടുത്ത അത്ര തന്നെ ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന് തോന്നിയില്ല എന്ന് അല്ല പറയാണ് അത്ര സമ്പന്നമായിരുന്നവരുടെ മനസ്സ് എന്നിട്ടോ ഈ ശരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ അതെന്താന്ന് വെച്ചാൽ പിശുക്ക് മാത്രമല്ല ബുഹില് നമ്മൾ പറഞ്ഞു ബുഹ്ല് പിശുക്കാണ് എന്നാ ഇവിടെ ഉപയോഗിച്ച പദം എന്താണ് അവിടെ എന്ന് പറയുന്നതിന് ഖുറാൻ വ്യാഖ്യാതാക്കൾ നൽകിയത് സ്വയം പിശിക്കേണ്ടത് മാത്രല്ല മറ്റുള്ളവൻ ഉണ്ടാകുന്നതിൽ വെറുപ്പും അസൂയയും അവനുണ്ടായ പോലെ എനിക്ക് ഉണ്ടായില്ലല്ലോ എന്ന അസ്വസ്ഥതയുമാണ് ഈ അവസ്ഥാ വിശേഷം അൻസാറുകൾക്ക് ഉണ്ടായതേയില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ മുഹാജിറുകൾ സ്വന്തം നാടും വീടും എല്ലാം വിട്ട് ഒരു വിശ്വാസത്തിന്റെ പേരിൽ വന്നവരാണ് അൻസാരികൾ ആ നാട്ടുകാരാണ് അവർക്ക് കച്ചവടം എല്ലാം അവിടെ തന്നെയുണ്ട് ഒരു നാട് വിട്ടുപോയവരല്ല ഈമാൻ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയെ അവർക്ക് വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നബിസ്വല്ലി വസ്സലം എല്ലാം വിട്ടു വന്നവരെ കൂടുതൽ പരിഗണിച്ചു ആ പരിഗണനയിൽ അൻസാറുകൾക്ക് ഒരു ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രല്ല അത് അത്ഭുതകരമായ വാക്കാണ് അതായത് യൂസിറൂന അലാസിഹിം ഹസാസ സ്വന്തത്തേക്കാൾ അവർ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകി അവിടെയാണ് ഖുർആന്റെ പ്രയോഗം തന്നെ എന്ത് സമ്പത്ത് ഇല്ലാത്ത അവസ്ഥയിലും ചെലവഴിക്കുന്ന ആളുകളുണ്ട് അവരെ മനസ്സത്ര വിശാലായിരിക്കും മനസ്സിന്റെ പിശിക്കിൽ നിന്ന് ആർ മോചിതരായോ ഫി ക അങ്ങനെ ആയത്ത് അവസാനിക്കുന്നു അവർ വിജയിച്ചവരാണ് മനസ്സിന്റെ പിശിക്കിൽ നിന്ന് മോചിച്ചവരെ രണ്ട് ലോകത്തൊന്നും ചെയ്യുള്ളൂ വിജയിക്കുള്ളൂ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പിന്നെ ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വന്നാൽ അല്ല ഇത് ഇന്നാളെ വിടല്ലേ ആണ് നിങ്ങളുടെ പോയിട്ട് കാര്യമില്ല ഒരു ഉറുപ്പി പോലും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് അയാളെ പറ്റി പറയണമെങ്കിൽ അയാളെ അയാളെപ്പറ്റി മന്ന ആളുകൾക്ക് എന്ത് ചിന്ത ഉണ്ടാവും നിങ്ങൾ പോയിക്കൂടെ ഒന്നുമില്ലെങ്കിലും നല്ലൊരു വാക്ക് നിങ്ങൾക്ക് എന്ന് പറയും വ്യത്യാസമല്ലേ ആ വ്യത്യാസം വലിയ വ്യത്യാസമല്ലേ നിങ്ങളെ ആലോചിച്ചു മഹാനായ അബ്ദുറഹ്മാൻ നൌഫിന്റെ പ്രത്യേകത എന്തായിരുന്നു അദ്ദേഹം പിശിക്കനാണെന്നാണ് ഒരാൾ കരുതുന്നത് എന്താ ഇതിന്റെ കാരണം നബിസ്വല്ലാ അലൈഹി ഇസ്വലം പറഞ്ഞു അബ്ദുറഹ്മാൻ നൗഫിന്റെ അടുത്ത് അയാൾ വീടുണ്ടാക്കി തരുമെന്ന് അപ്പൊ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് എന്താ കാണുന്നത് അബ്ദുറഹ്മാൻ നൌഫും മുറ്റത്ത് നിന്നിട്ട് ഈ ണ്ണന്റെ വിളക്കുണ്ടല്ലോ ആ വിളക്കിന്റെ തിരി കുറച്ച് കത്താൻ ബാക്കിയുണ്ട് ആ തിരി ഭാര്യ എടുത്തിട്ട് മുറ്റത്തേക്ക് ഇട്ടിട്ടുണ്ട് വിളക്കിന്റെ തിരി ഭാര്യ എടുത്തിട്ട് മുറ്റത്തേക്ക് വെച്ചിട്ടുണ്ട് ആ മുറ്റത്തേക്കിട്ട തിരി എടുത്തു വെച്ചിട്ട് അബ്ദുറഹ്മാൻ മുനൌഫ് ചോദിക്കുകയാണ് ഇത്രയും കൂടെ ഭാഗം കത്തി തീരാനുണ്ടല്ലോ നീ എന്താ ഇത് ഉപയോഗിക്കാതെ ഇതിനെ ഉപേക്ഷിച്ചും അപ്പൊ റസൂല വീട് വെച്ചുവരും നീ ചെന്ന അബ്ദുറഹ്മാൻ മുനൌഫിനെടുത്തു അദ്ദേഹം വീട് വെച്ചു തരും എന്ന് പറഞ്ഞ മനുഷ്യൻ പുറകില് നിൽക്കുക ഈ അബ്ദുറഹ്മാൻ മുനൌഫിന്റെ പുറകിൽ നിൽക്കുമ്പോ ചിരിച്ച് അബ്ദുറഹ്മാൻ മുനഫ് നോക്കുമ്പോഴാണ് അയാൾ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്നത് അപ്പോ അബ്ദുറഹ്മാൻ റഹ്മാൻ മുനഫ് വരി എന്താ ഞങ്ങൾ വന്ന് ഒന്നുമില്ല ഞങ്ങളെ ഞാൻ അല്ല വരി എന്താ ഞങ്ങൾ പ്രശ്നം അല്ല ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മടങ്ങി പോകാൻ ശ്രമിച്ചപ്പോ അല്ല വരി എന്തിനാ ഞങ്ങൾ വന്നത് അല്ല ഞാൻ വന്നത് നബീന്റെ അടുത്ത് എന്ന് ഇനിക്കൊരു വീടില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വീട് വെച്ചു തരും നിങ്ങളെടുത്ത് വന്ന് പറഞ്ഞാൽ മതി റസൂൽ റെക്കമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട് വെച്ച് തരും എന്നാണ് നബിസ്വല്ലാഹു പറയുന്നത് അതുകൊണ്ട് വന്നാണ് പക്ഷെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇത്രയുള്ള ഒരു തിരിക്ക് വേണ്ടി ഭാര്യന് ഭർത്താനും പറയുന്ന മനുഷ്യനെ നിങ്ങള് കണ്ട് നിങ്ങളോടാ ഒരു വീട് വെച്ചു തരാൻ പറയുന്നത് ആ സമയത്ത് അതാണ് പോസിറ്റീവായ ഒരു കാര്യം അബ്ദുറഹ്മാനും നൗഹു പറയാണ് അതെ ഞാൻ അനാവശ്യമായി കണ്ടമാനം ദൂർത്തടിച്ചിരുന്നെങ്കിൽ പാവപ്പെട്ടവർ കൊടുക്കാൻ എനിക്ക് പറ്റൂല അതുകൊണ്ട് കൈകൊണ്ട് ഞാൻ പിശുക്കി പിടിച്ച് കൈകൊണ്ട് ദാനം ചെയ്യാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ പിശിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ദാനം ചെയ്യാൻ പള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി ഒരു തുണ്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ദീനാറ് പോലും അനാവശ്യത്തിനോ അതായത് ആവശ്യം അത്യാവശ്യം അനാവശ്യം അതായത് അത്യാവശ്യത്തിന് ചെലവഴിച്ച് ബാക്കി ഞാൻ പിടിക്കുന്നത് പാവപ്പെട്ടത് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ അല്ലാതെ ഒരു പ്ലാനിംഗ് ഇല്ലാതെ സാമ്പത്തിക രംഗത്ത് ഒരു പ്ലാനിങ് ഇല്ലാതെ ജീവിച്ചതിന്റെ പേരല്ല അതുറമാനം നൌഫ് മാത്രമല്ല ആയിഷാ ബീബിർ അലി അള്ളാഹുത്താലഹ ഒരിക്കലും അദ്ദുറഹ്മാൻ മുനൌഫിനോട് പറയാണ് നിങ്ങളെപ്പോലെയുള്ള ധനാഢ്യന്മാർ സ്വർഗ്ഗത്തിൽ എഴുന്നേ പോകൂ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട അതായത് നിങ്ങളെപ്പോലെയുള്ള ധനാഢ്യന്മാർ സ്വർഗത്ത് പോകില്ല എന്നല്ല സ്വർഗത്തിൽ മെല്ലെ എഴഞ്ഞേ പോകുള്ളൂ അത്ര സ്പീഡിൽ സ്വർഗത്തിലെത്താൻ കഴിയൂല ഇത് കേട്ട അബ്ദുറഹ്മാൻ മുനൌഫിന്റെ കച്ചവട സംഘത്തിൽ എഴുന്നൂറോളം വരുന്ന ഒട്ടകപ്പുറത്ത് വസ്തുക്കൾ വന്നു മദീനയിൽ തമ്പടിച്ച് നിൽക്കുകയാണ് ആ എഴുന്നൂറ് ഒട്ടകപ്പുറത്തുള്ളൂ അദ്ദേഹം ദാനം ചെയ്തു കളഞ്ഞുന്ന് ആ ഒരു ഒറ്റ വാചകത്തിന്റെ പേരിൽ ഞാൻ ചോദിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കണം ഇവിടെ എത്രയോ വിദ്യാർത്ഥികളുണ്ട് ഈ സാസിൽ വലിയ പഠിച്ച ആളുകളുണ്ട് നിങ്ങൾ കണ്ടുമുട്ടി ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ പേരിൽ ഇങ്ങനെ മനസ്സ് മാറി ഒരു സമൂഹം ഒരു വേദഗ്രന്ഥത്തിന്റെ പിന്തൽലമത്തോടെ ഏത് വേദത്തിന് അവകാശപ്പെടാണ്ട് ബൈബിളിന് അവകാശപ്പെടാൻ ഋഗ്വേദത്തിന് അവകാശപ്പെടാണ്ടോ സാമവേദത്തിന് അവകാശപ്പെടാണ്ടോ ഇല്ല സുഹൃത്തുക്കളെ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ ചരിത്രത്തിന്റെ മുഴുവൻ പിൻബലത്തോടെ വാട്ട് ഹാപ്പൻ ഹിസ്റ്ററി എന്ന ഗോഡ് ചൈൽഡിന്റെ ഗ്രന്ഥത്തിന്റെ പിൻബലത്തോടെ ഞാൻ പറയുന്നു ലോകത്തൊരു ഒരു ചരിത്രത്തിലും ഇങ്ങനെ മാറ്റിയ ഒരു സമൂഹത്തേക്കും കാണാൻ കഴിയില്ല നിങ്ങളൊക്കെ മദീനത്ത് പോയിട്ടുണ്ടാവും പലരും അതിനെത്തു പോയ ആളുകൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ബാബു ബാബുജിബിരിയിൽ എന്ന് പറയുന്ന ബാബു ജിബിനിയിൽ നിന്ന് പറയണേ അതൊരു പ്രയോഗം ഒന്നുമില്ല എങ്കിലും ബാബു ജിബിനിന്ന് പറയണേ ആ ഭാഗം നോക്കിയിട്ട് പുറത്തോട്ടാണ് കടന്നാൽ കണ്ണെത്താത്ത ദൂരത്തും മാർബിളും ടൈലും ഒട്ടിച്ചിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഗ്രാനൈറ്റ് ഒട്ടിച്ച സ്ഥലമാണ് അത് അബൂതൊല്ലത്തിൽ അൻസാരിയുടെ ബൈർവാഗ് തോട്ടം നിലനിന്ന സ്ഥലാത് അബൂത്തൊല്ലത്തിൽ അൻസാരി എന്ന് പറയുന്ന മനുഷ്യന്റെ ബൈർവാഗ് തോട്ടം നിലനിന്ന സ്ഥല അത് മിമ്മാ മൂന്നാം അധ്യായത്തിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്താണ് ആ ബൈറുവാഗ് തോട്ടം ദാനം ചെയ്യാൻ ഈ ബൈറുവാകു തോട്ടത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു അന്ന് മദീനത്തുത്ര മനോഹരമായ ഒരു തോട്ടം അതായത് ആ തോട്ടത്തിനിടയിലൂടെ കൊച്ചു അരുവികൾ ഒഴുകിപ്പോകയായിരുന്നു നിങ്ങൾ സങ്കല്പിച്ചു തടം വെട്ടിയ തോട്ടത്തിൻ്റെ മദ്യത്തിലൂടെ കുഞ്ഞരുവികൾ ഒഴുകിപ്പോകുന്ന നിട്ട് സുന്നതിസ്കരിക്കാൻ അവിടെ വരികയായിരുന്നു എന്നിട്ട് ഈ പക്ഷിയുടെ കളകൂജനം കേട്ടിട്ട് ഈ പക്ഷി എന്നെ ദുനിയാവിനെ ഭ്രമിപ്പിച്ചു കളയുന്നു അബ്ദുറഹ്മാൻ അല മഹാനായ അബുതല്ലത്തിൽ അൻസാരി റസൂൾൻ്റെ അടുത്ത് വന്ന് പറയാണ് നബിയെ ബൈർവാഗ് തോട്ടത്തിലെ പക്ഷികളുടെ കളകൂജനൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്റെ മനസ്സിലൊരു വല്ലാത്തൊരു അസ്വസ്ഥത ദുനിയാവാണല്ലോ അത് മിമ്മാ അതുകൊണ്ടെല്ലാം അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നറിയോ കുറാൻ പറയുന്നുണ്ട് ദാനം ചെയ്യുന്നവരുണ്ടാവും ഒരു ഉപകാരമില്ലാത്ത സംഗതി ദാനം ചെയ്യും ഈ പള്ളി നിലക്കുന്ന സ്ഥലം കൊടുത്തൊരു മനുഷ്യണ്ടായാലോന്ന് ഹോസ്പിറ്റലാണ് നിങ്ങളൊക്കെ ദു ചെയ്യണം അദ്ദേഹത്തിന് അള്ളാഹു ഷിഫ നൽകട്ടെ ഞാൻ പറയണത് ഇത് റോഡ് സൈഡിൽ ഒരു സ്ഥല അവിടെയാണ് ലൻ തെലുൽബൂൻ എന്ന ആശയം വരുന്നത് അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായത് നിങ്ങൾ ദാനം ചെയ്തിട്ടില്ലെങ്കിൽ കൂലി നടാൻ കഴിയൂലാന്ന് ഏറ്റവും പ്രിയപ്പെട്ടത് കൊടുക്കാൻ എല്ലാവർക്കും ഒരു ഒരു വൈമനസ് ഉണ്ടാവും ആ പ്രിയപ്പെട്ടത് കൊടുക്കുന്നിടത്താണ് പുണ്യം ഉണ്ടാവുക എന്നിട്ട് ഖുർആൻ സൂറത്ത് ബക്രയിൽ പറയണതെന്ന് അറിയോ ഒരു സാധനം തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി തോന്നി എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഏറ്റവും ബെറ്റർ ഒരു സംഗതി നിങ്ങളെ കയ്യിൽ തരുമ്പാണ് എങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് ഇത് കണ്ടാൽ തന്നെ അയ്യേ എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുവോന്ന് ഇതേ ആയത്ത് സൂറത്ത് ബക്കറയിൽ ഇരുന്നൂറ്റി അറുപത്തെട്ടാമത്തെ ആയത്തിന്റെ ചുവടെ വിശദീകരിക്കുകയാണ് ആലോചിച്ചു സൂറത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തെട്ടിൽ പിശാജ് അതിന്റെ തൊട്ട് മേലെ വിവരിക്കുകയാണ് അതിൽ പിശാജിന്റെ അവസ്ഥകളെ പറ്റി അടുത്ത് അള്ളാഹു പറയാണ് വാചകം ം നോക്കൂ നിങ്ങൾ എന്താ നിങ്ങളോട് പിന്നോട് കൽപ്പിക്കുക നമ്മളിപ്പോ ഒരു ലക്ഷം റുപ്യ ഓഫർ ചെയ്തു ഒരു ലക്ഷം റുപ്യ പന്ത്രണ്ടായിരം റുപ്യ ഒരു പത്തഞ്ഞൂറ് ആൾ എടുത്താൽ നമ്മുടെ ഈ പള്ളിയുടെ കടവും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കും വെറും പന്ത്രണ്ടായിരം റുപ്യ ഓരോരുത്തർ എടുത്താല് എത്ര ആൾ എടുക്കൂ വണ്ടി വർക്ക്ഷോപ്പ് കൊടുത്തു ഇരുപതിനായിരം രൂപ നമ്മള് ഉണ്ട് ഉമ്മാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോ ബില്ല് തന്ന് ഇരുപത്തെട്ടായിരം രൂപ നമ്മൾ കൊടുക്കുന്നില്ലേ നമുക്ക് ഒരു മടിയും തോന്നാറില്ലല്ലോ അല്ല അള്ളഹാന്റെ പള്ളിക്ക് പന്ത്രണ്ടായിരം കൊടുക്കണം എന്നിട്ടുന്ന എത്ര ആളെ മനസ്സ് വികസിക്കും എന്ന് ചിന്തിച്ചു നോക്കി ഈ കുത്തുബയുടെ റിസൾട്ട് ഇവിടെ നിന്ന് ജീവിതത്തിലുണ്ടാവോ ചിന്തിക്കാനാ ഞാൻ പറയുന്നത് ചിന്തിക്കാനാ പറയുന്നത് നബിസ്വല്ലാ വസ്സലാ പറഞ്ഞു അള്ളാന്റെ മാർഗത്ത് സമ്പത്ത് ചെലവഴിച്ചോളി അങ്ങനെ സമ്പത്ത് ചെലവഴിക്കാൻ പറഞ്ഞപ്പോ ഉമർബുൽ ഖത്താബ്രാനോ അബുബക്കർ സുദ്ദീഖർ റഹ്ലാനോ അവരുടെ സമ്പത്ത് കൊണ്ടേ വെച്ചു കൊണ്ടേ വെച്ചിട്ട് അബുബക്ര സിദ്ദീഖിന്റെ സ്വത്തും ഉമർ ബിൻ ഉമർബിൻ ഖത്താർഹാന്റെ സ്വത്തും കമ്പാരിറ്റീവ്ലി ആ ഉമർബിൻ ഖത്താബ്രഹാന്റെ കുറച്ച് കൂടുതലുണ്ട് നബിസ് അലൈഹിസ്ലാം അബുബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു എന്താ കൊണ്ടുവന്നതെന്ന് ഞാൻ അല്ല എനിക്ക് തന്ന എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ റബ്ബ് ഇപ്പൊ എന്റെ കയ്യിൽ എന്തൊക്കെ തന്നിട്ട് അതൊക്കെ അവിടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ചോദിച്ചാൽ ഒന്നും ബാക്കിയാക്കിയില്ലേ കുടുംബത്തിന് വേണ്ടി ഒന്നും ബാക്കിയാക്കിയില്ലേന്ന് അള്ളഹാനേയും റസൂലിനെയും ബാക്കിയാക്കിയിട്ടുണ്ട് അവിടെയാണ് ഉമർ ഉമർബുൽ ഖത്താറുണ്ട് പറയുന്നത് ഈ തവണയെങ്കിലും അബൂബക്കർ സിദ്ദീഖിനെ തോൽപ്പിക്കാൻ എനിക്ക് പറ്റുന്നായിരുന്നു വിചാരിച്ച് കാരണം അബൂബക്കർ സിദ്ദീഖിന്റെ സ്വത്തുന്റെ സ്വത്തും തമ്മിൽ നോക്കിയാൽ കുറച്ച് കൂടുതൽ ഉണ്ടാ പക്ഷെ എനിക്ക് ഇനി സ്വത്ത് ബാക്കിയുണ്ട് അബുബക്ര സിദ്ദീഖിനുള്ളത് മുഴുവൻ കൊണ്ടുവന്നു ആ മനസ്സാണ് ആ മനസ്സിന്റെ വലിപ്പത്തെ കുറിച്ചാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് ആർ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് മോചിതരായോ ഫുലായി സൂറത്ത് ഒമ്പതില് പറഞ്ഞു ഇനി അള്ളാഹു സുബാനോച്ചൽ ഈ വിഷയമായി പറഞ്ഞ ഒരുപാട് കുറെ വചനങ്ങൾ തുടർന്നുള്ള വെള്ളിയാഴ്ചകളിൽ നമുക്ക് പറയാം പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിന്റെ പിശുക്കിൽ നമ്മൾ മോചിതരായിട്ടുണ്ടോ അല്ല കൽപ്പിച്ച മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചിട്ട് ഒരു പോയിന്റൂടെ പറയാതത് പൂർത്തിയാവില്ല പലിശയുമായി ബന്ധപ്പെട്ടിട്ട് തോറ്റുയ ഒരുപാട് ആൾ ഈ സസ്സിലുണ്ടാവും ദൂർത്തടിച്ചിട്ട് തോറ്റോയ ആളുകൾ ഈ ഉണ്ടാവും പക്ഷെ ഞാൻ ആത്മാർത്ഥ അടിച്ചു നോക്കി അള്ളാന്റെ മാർഗത്തിൽ മനസ്സറിഞ്ഞ് ദാനം ചെയ്തിട്ട് തോറ്റുപോയി എത്ര ആൾ ഈ സദസ്സിലുണ്ട് കാരണം അങ്ങനെയാണെ അള്ള പറഞ്ഞ നൊണയാവും അല്ല എന്താ പറഞ്ഞ അറിയോ നിങ്ങൾ നൂറ് റുപ്യ വെച്ചാൽ അതിന്റെ കൂടുതൽ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു വെച്ചിട്ടല്ലാതെ ആ ദിവസം പൂർത്തിയാക്കാൻ കഴിയില്ല നിങ്ങൾ എന്ത് വെച്ചോ അതിന്റെ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു നിങ്ങളെ കൈ കൊണ്ട് തന്നിട്ടല്ലാതെ നിങ്ങൾക്ക് പകരം വെക്കാതെ അള്ളാ നിങ്ങളൊരു ദാനം നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല ഇനി ഈ ദാനൊക്കെ നിർവഹിക്കുമ്പോ എന്താ അല്ല പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അല്ല പറഞ്ഞ പ്രയോഗം എന്നറിയോ നിങ്ങൾക്ക് നിങ്ങൾ ധനമില്ലാത്തതുകൊണ്ടോ ും നൽകാത്തതുകൊണ്ടോ അല്ല നിങ്ങൾക്ക് അല്ല നൽകിയത് നിങ്ങൾ ചെലവഴിക്കുന്നു അതുകൊണ്ട് പടച്ചോന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഒരു മടിയും നമ്മൾ കാണിക്കേണ്ടതില്ല സർവശക്തനായ റബ്ബ് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് വസ്സലാത്തു വസ്സലാം

ഇപ്പൊ നമീസ്വല്ലി ഇസ്വലമിയുടെ കാലശേഷം തബുലത്ത് ബാഹുകളുടെ കാലത്ത് ഫക്കീർമാർ ഒരുമിച്ച് കൂടിയൊരു സദസ്സിനെ പറ്റി ഗ്രന്ഥങ്ങളിൽ പറയുന്നു കുറേ സാധുക്കളായ ആളുകൾ അപ്പൊ അവർക്ക് വേണ്ടി ഭക്ഷണം വിളമ്പിയാൽ ഈ സാധുക്കൾക്ക് വേണ്ടി ഭക്ഷണം വിളമ്പിയാൽ ഭക്ഷണം താരതമ്യേന കുറവുണ്ടെങ്കിൽ ആ വിളക്ക് കെടുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ വിളക്ക് അങ്ങ് കെടുത്തിക്കാളും ആ എന്തിനാ കെടുത്തുന്നതെന്ന് വെച്ചാൽ വിളക്ക് കെടുത്തിയാൽ കുറെ വൃദ്ധം മാരി മിണുങ്ങാനല്ല ആ ആ വിളക്ക് കെടുത്തിയിട്ട് ചിലരൊക്കെ കഴിക്കാതിരിക്കും ആ ആളുകളെ മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാനാണ് അങ്ങനെ ഈ ഒരുമിച്ച് കൂടി ഭക്ഷണം വിളമ്പി വിളക്ക് കെടുത്തി കുറെ കഴിഞ്ഞിട്ട് വിളക്ക് വീണ്ടും തിരി കൊളുത്തി തിരി കൊളുത്തി നോക്കുമ്പോൾ ആ ഭക്ഷണ തളികയിൽ കൊണ്ടുവച്ച ഭക്ഷണം എല്ലാം പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ നിലക്കുക ഒരു അരിമണി പോലും അവിടുന്ന് നീങ്ങിയില്ല എന്താ കാരണം ഞാൻ കഴിച്ച എന്റെ സുഹൃത്തുപടി ഇരിക്കുന്ന പാവപ്പെട്ടവൻ ഉണ്ടാവൂ ലോൻ കഴിച്ചോട്ടെ അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചു എന്നാൽ പിൽക്കാലത്ത് ഒരു രാജാവിന്റെ ചരിത്രം പറയുന്നിടത്ത് നല്ല തേനെ നിക്ഷേപിക്കാൻ പറഞ്ഞു ആ രാജാവ് ഒരു ഭരണി നഗരത്തിന്റെ മധ്യത്തിൽ കൊണ്ട് ഈ വലിയൊരു ഭരണിയും വെച്ചു എന്നിട്ട് അതിൽ നല്ല തുള്ളി തേനെ നിക്ഷേപിക്കാൻ ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളുടെ സത്യസന്ധത പരിശോധിക്കാൻ അല്ലെ കുറെ ആളുകൾ ഉയർച്ച എല്ലാവരും നല്ല തുള്ളി തേന കൊണ്ടിരല്ലോ നമ്മൾ കുറച്ച് പച്ചള്ളുറ്റിച്ചാൽ എന്താ കുഴപ്പം അവസാനം രാജാവ് എന്ന് ഭരണി തുറന്നു നോക്കുമ്പോൾ അതിൽ പച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാ രണ്ട് കാലത്തിന്റെയും വ്യത്യാസം സർവശക്തനായ അള്ളാഹു ഇതിൽ നിന്ന് ഞാൻ ചുരുക്കി പറയുന്നത് ഇതിന്റെ തുടർച്ച നിൻഷ അടുത്തോ ഉള്ളുണ്ടാവും നമ്മള് പടച്ചോം നൽകിയതാണോ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല പടച്ച തമ്പുരാൻ നൽകിയേ നമുക്ക് അതുകൊണ്ട് പിശുക്കില്ലാത്തൊരു മനസ്സ് എല്ലാ കാര്യത്തിലും ചെലവഴിക്കുന്ന ഒരു മനസ്സ് എന്തോ ഒരു സംതൃപ്തിയാണെന്നറിയോ ആ സംതൃപ്തി നമുക്ക് നേടാൻ കഴിയണം ഈ താബികളുടെ ഒരു ചരിത്രത്തിൽ സഹാബ് ആ താപികളെ പറ്റി പറയാണ് തൻ്റെ വീട്ടിൽ സുബൈ കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തോട്ട് നോക്കുന്നു മുറ്റത്തോട്ട് നോക്കുന്നു വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും ദരിദ്രര് വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് അത് വന്ന് നിന്നിട്ടില്ലെങ്കിൽ അവര് പറയുമായിരുന്നു എന്നാ പടച്ചോനെ ഇന്ന് എനിക്ക് പുണ്യത്തിന് കാരണമായ ഒരാളും വന്നില്ലല്ലോ ഞമ്മളോ ആരെയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും ഉഗ്രശേഷിയുള്ള പട്ടി ഉണ്ട് കൊരക്കണി കടിക്കുന്നെന്ന് അവിടെ ബോഡ് എഴുതിയപ്പോ ഒരു മനുഷ്യനാണ് വിട്ട് കയറുന്നു സഹാപത്ത് പറയുന്നത് ഒരാൾ വന്നിട്ടില്ലേ അവർക്ക് ദുഃഖ ഞമ്മക്കൊരാള് വന്നാ ദുഃഖ ചോദിച്ചു എപ്പോഴും വന്നു പോയിട്ടേ നിങ്ങൾ എല്ലാവരും കൂടി വന്നാൽ ഞങ്ങൾ എന്താവും ഞങ്ങൾ കുത്തുവാളെടുക്കൂലേ ഞങ്ങൾ നിങ്ങൾ യത്തീൻകാനെ കൊണ്ടുപോയി ചേർത്തുക എന്നൊക്കെ അങ്ങോട്ട് ഡയലോഗ് ചെയ്തു പക്ഷെ എന്തായിരുന്നു ഒരാൾ വന്നിട്ടില്ലെങ്കിൽ അത് ദുഃഖമായി അള്ളാഹു എന്റെ പുണ്യത്തിന് കാരണക്കാരായ ആൾ മാത്രമല്ല ആരെങ്കിലും ചോദിച്ചു വന്നാൽ അവർ പറഞ്ഞിരുന്ന ഒരു വാചകം കൂടി രേഖപ്പെടുത്തുന്നുണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നാണ് അള്ളാഹുവേ എനിക്ക് പുണ്യത്തിന് കാരണക്കാരനായി ഒരുവനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന നിനക്ക് സ്തുതി ആ മനസ്സിന്റെ വലുപ്പത്രയാ അള്ളാഹു സുബാൻ ചെല ആ നിലക്കുള്ളൊരു മനസ്സ് നമുക്ക് നൽകട്ടെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ചിന്മകളിലും അള്ളാഹുനമ്മയെ കാത്ത് രക്ഷിക്കട്ടെ നാളെ സെറയിൽ എരിപുരുകൾ ഒന്ന് വെയിലത്ത് കർശന തല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്കൊക്കെ അള്ളാഹു ശിവ നൽകുമാറാകട്ടെ നമ്മുടെ ഹാജിക്ക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിന് അള്ളാഹു ലഘൂകരണം നൽകട്ടെ ധാരാളം ആളുകൾ ഹോസ്പിറ്റലിൽ അവർക്ക് അള്ളാഹുല ലഘൂകരണം നൽകട്ടെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ലോകം പോകുന്നത് എല്ലാവർക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ അള്ളാഹു മുഹഫ്രൽ والمسلمين والمسلمات ولا هي من ملمات ربنا حبلنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا لا تزيق قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب وصلى الله وسلم على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين